നമ്മുടെ മിത്ത് ഗണപതിയുടെ ഒരു വിത്ത് ഞാൻ പാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാകിയപ്പോ ഇന്നലെ ഒരു 10:10, 11 മണിയാകുമ്പോ രാവിലെ ഒരു 10:10, 11 മണിയാകുമ്പോ ഒരു മുള ചെറുതായിട്ട് മുള വന്നതായിട്ട് കണ്ടു. അപ്പൊ നമ്മുടെ മിത്ത് ഗണപതിയുടെ ഉപജ്ഞാതാവ് ഇങ്ങനെ യാത്ര അകമ്പടിയോട് കൂടിയിട്ടുള്ള വലിയൊരു സവാരി ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് മൂപ്പരുടെ വാഹനത്തിന് മാത്രമായിട്ട് ഒരു യാത്രാ തടസ്സം എന്താണെന്നറിയില്ല, ഒരു ചെറിയൊരു ട്യൂണിങ് മാത്രം നടത്തിയിട്ടുള്ളപ്പോ. ഇനി ഒരു കാര്യമുള്ളത്, ഈ ഒരു വിഷയത്തില് ആരൊക്കെ ഈ പറഞ്ഞ മിത്ത് ഗണപതിയുടെ ഉപജ്ഞാതാവിന് സപ്പോർട്ടായിട്ട് സംസാരിച്ചോ, അതിപ്പോ ഗോവിന്ദനായാലും ശരി, മാധവനായാലും ശരി, കൃഷ്ണനായാലും ശരി, ജയരാജനായാലും ശരി, ആരൊക്കെ സംസാരിച്ചോ അവർക്കൊക്കെ മുട്ടം പണിയാ, സംശയമില്ലാത്ത കാര്യ. കഴിഞ്ഞ 2018 നമ്മുടെ ശബരിമല വിഷയം തൊട്ടിട്ട് ഓങ്ങി വെച്ചുതുടങ്ങിയതാണ് ഇവർക്കൊക്കെ. കാരണം വെച്ചാൽ നമ്മൾ ഈ ദേവതകളെ പ്രസാദിപ്പിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ കഴിവുള്ളവരാണ് ദേവതകൾ. അപ്പൊ അവര് അവരുടെ ഇഷ്ടത്തിന് കഴിച്ച് കാര്യങ്ങൾ നടത്തിക്കോട്ടെ എന്ന് വെച്ചിട്ട് സാവകാശം വിചാരിച്ചിട്ട് ഇപ്പൊ ഹിന്ദുധർമ്മത്തിനെ രക്ഷിക്കാൻ ഭഗവാൻമാർ പോലും നിലത്തിറങ്ങാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് നമ്മൾ ഉപാസന ചെയ്ത് പ്രീതിപ്പെടുത്തി അവരെന്നെ ഭൂമിയിലേക്ക് ഇറക്കാന്നുള്ളത് തീരുമാനിച്ചേക്കണേ. മൂലപ്പടക്കം പൊട്ടി തുടങ്ങുമ്പോഴേക്കേ ആൾക്കാർ വിചാരിക്കും ആ വെടിക്കെട്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ ഒരിക്കൽ ചക്കിട്ടപ്പോ മുയലിനെ കിട്ടി എന്ന് പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരോട് പറയണേ, ഒരു റിക്കറിങ് കോമ്പൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇട്ടുകൊടുത്തേക്കണേ. അപ്പൊ അത് പതിയെ പതിയെ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യണം പഴശ്ശിയുടെ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. ഈ പഴശ്ശി ആരാന്ന് ആദ്യം പോയി പഠിക്കടാ നീയൊക്കെ. നമ്മളൊരു നല്ല കാര്യം ചെയ്താലേ അതിന്റെ ഫലം കിട്ടാൻ വളരെ വൈകും. എന്തുകൊണ്ടാണെന്നറിയൂ, നമ്മുടെ ഉള്ളില് വളരെയധികം തിന്മകളാണ് കുടികൊള്ളുന്നത്. നമ്മുടെ ഉള്ളിലും അതെ പുറത്തും അതെ വളരെയധികം തിന്മകളാണ് കുടികൊള്ളുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മളൊരു നല്ല കാര്യത്തിന് ഒരു ദേവതയോട് അപേക്ഷിച്ചാല് 100 വട്ടം അപേക്ഷിക്കേണ്ടി വരും ഒരു കാര്യം ഒന്ന് നടത്തി തരണേന്ന്. പക്ഷെ നമ്മളൊരു മോശം കാര്യത്തിന് ഒരു കാര്യം അപേക്ഷിക്കുകയാണെങ്കിൽ അതിന് നിമിഷ നേരം കൊണ്ടാണ് അതിന് ഫലം കിട്ടുക. കാരണം വെച്ചാല് ഈ തിന്മകൾ പെരുകിയിരിക്കണ്, തിന്മ ഫുള്ള് ഈ ബ്രഹ്മാണ്ടം മുഴുവൻ തിന്മകളായിക്കൊണ്ട് തന്നെ ഇരിക്കണേ. അപ്പൊ തിന്മകൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യും, പെട്ടെന്ന് ട്യൂൺ ചെയ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് വിശ്വാസികൾ ആരും വിശ്വാസം വേടിയേണ്ട ആവശ്യമില്ല. അവരവരുടെ താല്പര്യം അനുസരിച്ച് അവരവർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പൂജാദ്രവ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സ് മാത്രം മതി, നമ്മളതൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള സങ്കല്പം മാത്രം വെച്ചാല് എന്താ പറയാ, നമുക്കതിന്റെ ഫലങ്ങൾ ഭാവിയിൽ കിട്ടിത്തുടങ്ങും. പക്ഷെ നിരന്തരമായിട്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കണം ദേവതകളോട്, അങ്ങനെയാണെങ്കിൽ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ മതി, അത് അങ്ങോട്ട് നടന്നു പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരോടും പറയണ് നല്ല രീതിയിലുള്ള ഉപാസനകൾ, അത് നമ്മളെ ഏത് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കൊണ്ടടച്ചാലും പൂജ അറിയുന്ന ഒരാൾക്ക് അവിടെ ഇരുന്നുകൊണ്ടും പൂജിക്കാൻ പറ്റും, മനസ്സിലായ? അപ്പോൾ അതെല്ലാവരും ഓർക്കുക. യുക്തിവാദികളായിട്ടുള്ള യുക്തിവാദികളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. വളരെ വലിയൊരു യുക്തിവാദിയായിരുന്നു ആര്, നമ്മുടെ സ്വാമി വിവേകാനന്ദ എന്ന് പറഞ്ഞൊരു സ്വാമിയില്ലേ, അദ്ദേഹം സ്വാമി ആവണനും കാലത്ത് മുന്നേ ഒരു വലിയൊരു യുക്തിവാദിയായിരുന്നു. അദ്ദേഹം ചെന്നിട്ടേ ശ്രീരാമകൃഷ്ണ പരമഹംസരി എന്ന് പറഞ്ഞിട്ട് ഒരു ഭ്രാന്തായിട്ടുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിനൊന്ന് പോയിട്ട് കണ്ടിട്ട് അദ്ദേഹം കുറെ കൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, എന്തൊക്കെയോ ഭ്രാന്തമായിട്ടുള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് കാണാൻ പോയിതാ. അപ്പൊ മൂപ്പരിനെ കാണാൻ ചെന്നപ്പോഴേ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇദ്ദേഹം കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ നോക്കിയപ്പോഴേ ശ്രീരാമകൃഷ്ണ പരമഹംസരി ഒന്ന് പിടിച്ചോളോ, ബ്രഹ്മാണ്ടം മുഴുവൻ തലകീഴ് മറിയുന്നതായിട്ട് കണ്ടിട്ടേ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ വിവേകാനന്ദനായിട്ട് മാറി. അപ്പോ യുക്തിവാദികളോട് ഒന്നേ പറയാനുള്ളൂ, ആത്മീയതയുടെ അടുത്ത് കളിക്കാൻ വന്ന കൈയ് പൊള്ളു, മനസ്സിലായ? അത് ആലോചിച്ച് വെച്ചോളൂ. പണ്ടേ രാമൻ എന്ന് പറഞ്ഞിട്ടൊരു മിത്ത് ഉണ്ടായിരുന്നു, അല്ല മിത്ത വിത്ത ഏതെങ്കിലും ആവട്ടെ, അപ്പൊ അങ്ങനൊരു വിത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു വിത്ത് ഇങ്ങനെ ഉറങ്ങി ശയിച്ചുകൊണ്ടിരിക്കുന്നെ തന്റെ ഭാര്യയുടെ മടിയിൽ തല വെച്ച് ശയിച്ചുകൊണ്ടിരിക്കുന്നെ. അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാലിമ ഒരു കാക്ക വന്ന് കൊത്തി, അവൻ ഭയങ്കര ശക്തിയുള്ള ഒരു കാക്കയായിരുന്നു. അപ്പൊ അങ്ങനെ കാക്ക വന്ന് കൊത്തിയപ്പോ കാക്കയ്ക്ക് നേരെ ഇങ്ങനെ കിടന്നോടത്ത് കന്നിട്ടേ ഒരു ഇങ്ങനെ ഉറക്കമുണർന്നപ്പോ കണ്ടപ്പോ ചോര വാർന്നു പോണത് കണ്ടപ്പോ കിടന്നോടത്ത് കിടന്നിട്ട് ഒരു പുൽക്കൊടി ഇങ്ങനെ നുള്ളി. ആ പുൽക്കൊടി നുള്ളിയിട്ട് ഒരു അസ്ത്രമന്ത്രം ഇങ്ങോട്ട് അയച്ചു, അസ്ത്രമന്ത്രം പ്രയോഗിച്ച് ഈ പുൽക്കൊടി അങ്ങോട്ട് അയച്ചു. ഈ ലോകത്തിലെ സകല സ്ഥലത്ത് പോയിട്ടും ഗത്യന്തരമില്ലാതെ അവസാനം വന്നത് ഈ അയച്ച ആളുടെ അടുത്ത് വന്ന് വരേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോ അയച്ചത് എന്തായാലും അയച്ചു, ഇനിയിപ്പോ നിനക്ക് ഏതെങ്കിലും ഒരു അവയവം ചിന്തിച്ചാൽ ആ അവയവം മാത്രമേ പോവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ സംരക്ഷണമായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് ചില പ്രയോഗങ്ങൾ ചെയ്താൽ പിന്നെ അതിന് മറുപടി ലോകത്തിലെവിടെ ഇല്ലാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ശരിയായിട്ടുള്ള പാഠം പഠിക്കും, ശരിയായിട്ടുള്ള മിത്ത് എന്താണ് വിത്ത് എന്താന്നുള്ളത് പഠിക്കും. അടുത്തത് മറുനാടനും ഗണേഷ് കുമാറും.
ഇപ്പൊ മറുനാടൻ മലയാളി ഒരു സത്യസന്ധമായിട്ടുള്ള വാർത്താ ചാനലാണെന്നുള്ളതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് വരുമ്പോൾ മാത്രം ഹിന്ദുക്കളോടൊരു ചെറിയൊരു കണ്ണുകടി അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്ലുകടി ഉണ്ടാവുന്നുണ്ട്, സംശയമില്ല. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ എണ്ണയിലെ വിളക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ വിളക്ക് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. ഈ വിളക്ക് എന്ന് പറഞ്ഞ സമ്പ്രദായം എവിടെ നിന്നാ വന്നേന്നുള്ളത് നമ്മൾ നമ്മുടെ ഈ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ, ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഈ ഇതിന്റെ ഒറിജിൻ ഫ്രം എവിടെ നിന്നാന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ വിളക്ക് വെച്ച് ആരാധിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് സാധാരണ ഹിന്ദു സംസ്കാരം അനുസരിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തീനെ അതായത് ദേവന അഗ്നി ദേവനൊക്കെ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ വീടുകളിൽ വെച്ച് ആരാധിക്കാനുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് നിലവിളക്കായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഈ ഉണ്ണിയപ്പത്തിന്റെ കാര്യം പിന്നെ പറയണില്ല, അത് പിന്നെ എവിടെ നിന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചോളാം. നിവേദ്യം വെക്കുന്നതിൽ ചിട്ടകളൊന്നുമില്ല, നമ്മൾ മാംസങ്ങൾ വരെ നിവേദ്യം വെച്ചിട്ട് പൂജിക്കുന്ന ദേവതകൾ നമുക്കുണ്ട്. അപ്പൊ നിലവിളക്ക് ഹിന്ദുവിന്റെ അല്ല എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പരാമർശം നമ്മുടെ ഗണേഷ് കുമാർ നടത്തിയതും അതുപോലെ തന്നെ മറുനാടനെ അതിന് സപ്പോർട്ട് ചെയ്തതായിട്ടുള്ള ഒരു കാര്യം കണ്ടു. അപ്പോ ഇവിടെ പറയാനുള്ളത് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ആരാധനാലയങ്ങൾ ഉണ്ടല്ലോ, ആരാധനാലയം എന്ന് പറയാൻ പറ്റില്ല, ക്ഷേത്രങ്ങൾ എന്ന് തന്നെ പറയണം. അപ്പൊ ഈ ക്ഷേത്രങ്ങളുടെ ഈ ഉള്ളില് ഈ കൊടിമരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. ക്ഷേത്രത്തിന്റെ കൊടിമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ കൊടിമരത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ കാലത്തൊന്നും കൊടിമരമൊക്കെ തോന്നി കൊടുത്ത് വെക്കുന്നു ആൾക്കാർ. ഏത് ആരാധനാലയങ്ങളെ ഏത് ടൈപ്പ് റിലീജിയനിലായാലും കൊടിമരമൊക്കെ തോന്നി കൊടുത്താണ് വെക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ സുഷുമ്നാനാടി അതായത് നട്ടലിന് തുല്യമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഈ കൊടിമരത്തിനുള്ളത്. അത് അവിടെ നിന്ന് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കിടത്തിയിട്ടാൽ അത് കറക്റ്റായിട്ട് ദേവന്റെ പാദത്തിൽ വന്ന് നിൽക്കണം. അതാണ് അതിന്റെ ചിട്ടവട്ടങ്ങൾ. അപ്പൊ ഇതൊന്നും അറിയാൻ്റെ കുറെ എന്താ പറയാ, കൊടി ഉയർത്താനായിട്ട് മാത്രം കുറെ കൊടിമരങ്ങൾ വെക്കുക, ഇങ്ങനെയുള്ള സംസ്കാരമല്ല ഹിന്ദു സംസ്കാരം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പൊ പഴയ കാലങ്ങളിൽ നമ്മൾ വീടുകളിൽ നല്ലെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇപ്പൊ കത്തിക്കാവുന്ന ഒരുവിധം എണ്ണകൾ ഒഴിച്ചിട്ടാണ് വിളക്ക് വെക്കുക. അല്ലാതെ നമ്മുടെ ഈ വൈറ്റ് വാക്സ് തിരി ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ കത്തിച്ചു വെക്കുകയല്ല, ശരീരത്തിന് ശ്വാസകോശത്തിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവുന്ന തരത്തിലല്ല നമ്മുടെ ദീപ ആരാധന സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ നേരിട്ട് ദത്തെടുക്കാൻ മടി കാരണം കൊണ്ട് ഇങ്ങനെ ചില സമ്പ്രദായങ്ങളാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് പല റിലീജിയനും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പിന്നീട് ഇപ്പൊ ഈ കാലത്ത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാർ, എൻ ഗോപാലകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞ നാഷണൽ ഹെറിറ്റേജ് സെന്ററിന്റെ സ്ഥാപകനായിട്ടുള്ള അദ്ദേഹം സമൂഹത്തിൽ വളരെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഇതിന്റെയൊക്കെ സയന്റിഫിക് വശങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഇവിടുത്തെ മറ്റ് മതസമൂഹങ്ങളൊക്കെ ഈ പറഞ്ഞ എണ്ണ കൊഴിച്ച് വിളക്ക് കത്തിക്കലൊക്കെ ഇവരുടെ ആരാധനാലയങ്ങളിലൊക്കെ തുടങ്ങിയത്. അതിനൊന്നും യാതൊരു സംശയവുമില്ല. പഴയ കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാവുന്നവർക്ക്, വയസ്സും പ്രായമുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പോ അതൊന്നും നമ്മുടെ അടുത്ത് എടുക്കാൻ വരരുത്. അറിവുള്ളവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഗവേഷണം ചെയ്ത് അതിനെ മനസ്സിൽ ബൈഹാർട്ടായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇത്തരം വാക്കുകൾ കൊണ്ടിട്ട് വന്ന് കസരത്ത് നടത്തരുത്. അപ്പൊ ഗണേഷ് കുമാറും മറുനാടനൊക്കെ ഒന്ന് നന്നായിട്ട് ആലോചിക്കുക. ഇവരുടെയൊക്കെ വ്യക്തി പ്രഭാവങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല, അവരൊക്കെ നന്മകളും നമ്മൾ ഉൾക്കൊള്ളുന്നവരാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ ആരും ശബ്ദിക്കില്ല എന്നുള്ളത് നിങ്ങൾ ആരും വിശ്വസിക്കരുത്.